പരിയാരം കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിന് പിറകുവശത്ത് കെട്ടിക്കിടക്കുന്ന മാലിന്യം ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുമെന്ന് ആശങ്ക. കക്കൂസ് മാലിന്യം ഉൾപ്പെടെ ഒഴുകിയെത്തി ഇവിടെ കെട്ടിക്കിടക്കുകയാണ്. 100 ശുചീകരണ തൊഴിലാളികളും കോടിക്കണക്കിന് രൂപ ചിലവഴിച്ചുള്ള വികസന പ്രവർത്തനവും നടക്കുന്ന സർക്കാർ മെഡിക്കൽ കോളേജിലാണ് ഈ അവസ്ഥ. പരിയാരം കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിന്റെ പിറകുവശത്തെ ഈ കാഴ്ച ഒന്ന് കാണുക. നഗരങ്ങളിലെ കംഫർട്ട് സ്റ്റേഷൻ പോലും ഇപ്പോൾ ഇതിനേക്കാളും മെച്ചമാണ്. മെഡിക്കൽ കോളേജിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഒഴുകിയെത്തുന്ന മലിനജലവും കക്കൂസ് മാലിന്യങ്ങളും ഇവിടെ കെട്ടിക്കിടക്കുന്നു. പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ വേറെയും ആശുപത്രി മാലിന്യങ്ങളും ഇവിടെ തള്ളുന്നുണ്ട്. കോടികൾ ചിലവഴിച്ച് മെഡിക്കൽ കോളേജിൽ നവീകരണ പ്രവർത്തനങ്ങൾ നടക്കുമ്പോഴാണ് കോളേജിന് പിറകുവശത്തെ ഈ കാഴ്ച. കൂത്താടികളുടെ കൂമ്പാരം കൂടിയായ ഇവിടം മെഡിക്കൽ കോളേജിലെ മുഴുവൻ ആളുകൾക്കും വലിയ ഭീഷണിയാണ് സൃഷ്ടിക്കുന്നത്. ഇവിടുത്തെ ദുർഗന്ധം കാരണം 1-2 നിലകളിൽ OP യിലെത്തുന്നവർക്ക് മൂക്ക് പൊത്താതെ നിൽക്കാൻ കഴിയാത്ത അവസ്ഥയും. മാലിന്യ നിർമ്മാർജ്ജനത്തിനായി വിവിധ പദ്ധതികൾ ആരോഗ്യവകുപ്പിൻ്റെ നേതൃത്വത്തിൽ കൊട്ടിഘോഷിച്ച് നടപ്പിലാക്കുമ്പോഴാണ് സർക്കാർ മെഡിക്കൽ കോളേജിൻ്റെ ഈ അവസ്ഥ. മെഡിക്കൽ കോളേജിലെ പ്രധാന കെട്ടിടം സ്ഥാപിച്ചിട്ട് 25 പിന്നിട്ടിട്ടും ശുചീകരണ ജീവനക്കാർ കെട്ടിടത്തിൻ്റെ മുൻഭാഗം ഒഴികെ മറ്റൊരിടവും ശുചീകരിക്കാനോ അങ്ങോട്ട് കടന്നു ചെല്ലുവാൻ പോലുമോ തയ്യാറാകാതിരുന്നതാണ് സ്ഥിതി ഇത്രയും വഷളാക്കിയത്. 100 ശുചീകരണ ജോലിക്കാരുണ്ടെങ്കിലും അധികൃതർക്ക് ഇവരുടെ മേൽ യാതൊരുവിധ നിയന്ത്രണങ്ങളും ഇല്ലാത്തതിനാൽ ശുചീകരണം അവർക്ക് തോന്നിയ പോലെയാണെന്നാണ് പരാതി. അടിയന്തരമായി പരിസര ശുചീകരണം നടത്താത്ത പക്ഷം അതീവ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകും എന്നാണ് ഡോക്ടർമാർ തന്നെ മുന്നറിയിപ്പ് നൽകുന്നത്. പരിയാരം കണ്ണൂർ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിന് പിറകുവശത്തെ ആശങ്കപ്പെടുത്തുന്ന കാഴ്ചകളാണിത്. ആശുപത്രി മാലിന്യങ്ങൾ സിറിഞ്ച് ഉൾപ്പെടെ അലക്ഷ്യമായി ഇവിടെ വലിച്ചെറിഞ്ഞ നിലയിലാണ്. കക്കൂസ് മാലിന്യങ്ങൾ വിവിധ ഭാഗങ്ങളിൽ നിന്നായി ഇവിടെ ഒഴുകിയെത്തി കെട്ടിക്കിടക്കുകയാണ്. കൂത്താടികളുടെ കൂമ്പാരമാണിവിടെ. ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാം എന്ന ആശങ്ക ഇവിടെ നിലനിൽക്കുന്നുണ്ട്. ഇക്കാര്യത്തിൽ അടിയന്തരമായ ഇടപെടൽ ബന്ധപ്പെട്ടവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായേ പറ്റൂ. ക്യാമറമാൻ പ്രണവ് പെരുവാമ്പയ്ക്കൊപ്പം ജയരാജു വടവന്തൂർ, നെറ്റ്വർക്ക് ന്യൂസ്.